നമസ്കാരം. ബി ജെ പി സർക്കാർ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നു, ഇല്ല, അതല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്നു, അതിന്റെ ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ, അതിന്റെ അഭിപ്രായം തേടിക്കൊണ്ടൊക്കെ, നമ്മുടെ ഭാരതീയരോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടൊക്കെ അതിന്റെ ആ ഒരു നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിയ വിവരങ്ങളൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ അത് തുടങ്ങിയപ്പോഴേക്കും തന്നെ ഇവിടെ തീവ്ര ഇസ്ലാമിക കൊടും ഭീകരന്മാർ കാട്ടിക്കൂട്ടുന്ന പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് പല നാടുകളിലും പല സ്ഥലത്തുമൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുൻപ് ഒഴിവാക്കി വിട്ട ഒരു വാർത്തയാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഇത് ചെയ്യേണ്ട എന്ന് കരുതി ഒഴിവാക്കിയ ഒരു വാർത്ത. അതെന്തായിരുന്നു എന്നറിയാമോ? 15-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ആ ഒരു സുഡാപ്പിയെ വെറുതെ വിട്ടു എന്ന കേസാണ്. അതിന്റെ ടൈറ്റിൽ തന്നെ ഭയങ്കര രസമാണ്. 15-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഭർത്താവിനെ വെറുതെ വിട്ടു എന്നാണ് മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതായത് തന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ വിടേണ്ട, അങ്ങനെ ഒരു കേസ് വരേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം. കാരണം 15 വയസ്സുകാരിയുമാണ്. 15 വയസ്സ് നമ്മുടെ ഇവിടെ നിയമപ്രകാരം ഇങ്ങനെ കല്യാണം കഴിക്കാനൊന്നും പാടില്ലാത്ത വയസ്സാണെന്ന് നമുക്കറിയാം. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹ പ്രായം എത്തുകയുള്ളൂ. അതാണ് ലീഗലായിട്ടുള്ള ആ ഒരു വിവാഹ പ്രായം എന്നൊക്കെ നമ്മൾക്കറിയാം. നിയമം അതാണ് അനുശാസിക്കുന്നത്. ഇവിടെ പക്ഷെ വലിയ രസമുണ്ട്. എന്താണെന്നറിയാമോ? 15-വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഭർത്താവിനെ വെറുതെ വിട്ടു എന്ന ടൈറ്റിലിന്റെ അടിയിൽ കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇത് ഡൽഹിയിൽ നടന്നൊരു വാർത്തയാണ്. ഇത് ഇന്ന് ഞാനിവിടെ പറയാൻ കാരണം, 2 ദിവസം മുൻപ് ഒഴിവാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് MM അക്ബർ എന്ന് പറയുന്ന സുഡാപ്പികളുടെയൊക്കെ ഒരു കൺകണ്ട ഇസ്ലാമിക ജിഹാദിയുണ്ട്. ആ ജിഹാദി പ്രഖ്യാപിച്ച ഒരു പത്രക്കട്ടിംഗ് എന്ന് ഞാൻ കണ്ടു. അതിൽ പറഞ്ഞത് ഇതാണ്, ഇന്ത്യയിലെ ശരീഅത്ത് നിയമമുണ്ടല്ലോ, അതായത് ഇവരുടെ ഈ ശരിയ നിയമം തന്നെയാണ് അഫ്ഗാനിലായാലും സിറിയയിലായാലും പാകിസ്ഥാനിലായാലും ഒക്കെ കൊടും ക്രൂരതയോടുകൂടി, സൗദി അറേബ്യയിലാണെങ്കിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്, ശരീഅത്ത് നിയമപ്രകാരം ആളുകളുടെ കഴുത്ത് വെട്ടുന്നു, കൈ വെട്ടുന്നു, കാല് വെട്ടുന്നു, ഇതൊക്കെ നമ്മൾ കാണാറില്ലേ. ഈ ശരിയ നിയമം തന്നെയാണ് ഇവിടെയുള്ളതും. ഈ ശരിയ നിയമം മുസ്ലിങ്ങൾക്ക് ആ താല്പര്യമുള്ള നിയമമാണ്, മുസ്ലിമകമാണ്, മുസ്ലിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണെന്നാണ് MM അക്ബർ പറഞ്ഞു കളഞ്ഞത്. ആലോചിച്ച് നോക്കും, ഇവിടെ സ്ത്രീകൾ വെറും കൃഷിയിടമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഇന്നും ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡിനെതിരെ എതിർക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികൾക്ക് ശക്തി പകരുന്നതും. അതിനനുസരിച്ച് മദ്രസാ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഏകീകൃത സിവിൽ കോഡ് വേണ്ട, ഞങ്ങൾക്ക് ശരീഅത്ത് നിയമപ്രകാരമുള്ള ഞങ്ങളെ കൃഷിയിടമാക്കുന്ന ആ നിയമം തന്നെ മതി എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, ഇവരുടെയൊക്കെ ആ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെട്ട മദ്രസ വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ടെന്ന്. അതും പർദ്ദയൊക്കെ അണിഞ്ഞുകൊണ്ട് മുഖം പോലും കാണിക്കാൻ പറ്റാതെ വെറും കണ്ണു മാത്രം കാണിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രതികരണം എന്നതാണ് വലിയ രസം. ഇനി ഈ വാർത്തയ്ക്ക് താഴെ വരുന്ന രസകരമായുള്ള കാര്യം എന്തെന്നറിയാമോ? 15-കാരിയായ ഭാര്യയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുസ്ലിം പുരുഷന് ഡൽഹി ഹൈക്കോടതി വെറുതെ വിട്ടു. അതായത് കോടതി പോലും അന്തം വിട്ടു പോകുന്ന അവസ്ഥയാണ് ഇവർക്ക് മുൻപിൽ. അത് തന്നെയാണ് ഏകീകൃത സിവിൽ കോഡിന്റെ അത്ര കണ്ട് ആവശ്യകത ഈ നാട്ടിലുള്ളതും. ഇനി പറയുന്നത് അറിയാമോ? മുസ്ലിം വ്യക്തി നിയമപ്രകാരം, അതായത് വ്യക്തി നിയമപ്രകാരം, അത് തന്നെയാണ് ഇവരുടെ ഈ ശരീഅത്ത് നിയമപ്രകാരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. 15 കഴിഞ്ഞ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കും, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കും എന്നതിനാൽ പോക്സോ, കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം തടയുന്ന നിയമം കുറ്റം നിലനിൽക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, നമ്മുടെ കോടതികളൊക്കെ അന്തം വിട്ടു പോകുന്ന അവസ്ഥ ഇവിടെയാണ്. അതായത് ഇവരുടെ ശരീഅത്ത് നിയമപ്രകാരം, മുസ്ലിം വ്യക്തി നിയമപ്രകാരം, അവിടെ തന്നെയാണ് സിവിൽ നിയമത്തിലെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സിവിൽ നിയമത്തിൽ ഈ മുസ്ലിം സ്ത്രീകൾക്കൊക്കെ ഉണ്ടല്ലോ, 15 വയസ്സ് കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിക്കാമെന്നും അതല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരം വിവാഹം കഴിക്കാമെന്നും അവരെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് പോക്സോ നിയമത്തിന് കീഴിൽ വരില്ല. കാരണം 18 വയസ്സിന്റെ താഴെ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂർ കുറവാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അത് പോക്സോ വകുപ്പ് പ്രകാരം കുറ്റകരമാണെന്നിരിക്കെ ഈ പെൺകുട്ടിയെ 15 വയസ്സിൽ ഇയാൾ ഭർത്താവ് എന്ന് പറയുന്ന ഈ സുഡാപ്പി ബലാത്സംഗം ചെയ്തു, അത് പോക്സോക്ക് കീഴിൽ വരില്ല. എന്തുകൊണ്ട്? ഇവരുടെ ഈ ശരിയ നിയമം പ്രകാരം, അതല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമമുണ്ടല്ലോ, ഇത് പ്രകാരം കുറ്റകരമല്ലെന്ന് കോടതി പോലും ഉത്തരവിടുന്ന ആ അന്തം വിട്ട അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഇവർക്ക് മാത്രമാണ്. ഇവർ വെറുതെ അല്ല ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനാവുക. വിവാഹത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായതെന്ന വാദവും അംഗീകരിച്ചാണ് പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവ് കൂടിയായ പ്രതിയെ ജസ്റ്റിസ് സുരേഷ് കുമാർ കേസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. ആലോചിച്ച് നോക്കൂ, ഭർത്താവ്, അതായത് തന്റെ ചേച്ചി
ചേച്ചിയുടെ ചേച്ചിയെയും അനിയത്തെയും ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഒരേ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കാണാൻ കഴിയുകയുള്ളൂ. ചേച്ചിയെ കല്യാണം കഴിച്ചവൻ എന്ത് ചെയ്തു? അനിയത്തിയായിട്ടുള്ള ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവന്റെ കാമും കൂടി അവൻ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. പിന്നെയോ കേസ് നേടിയെടുക്കാൻ വേണ്ടി പോക്സോ കേസിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവളെ വിവാഹം ചെയ്തതായിട്ട് രേഖയുണ്ടാക്കുന്നു. കോടതി ഈ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇയാളെ പോക്സോയിൽ പെടുത്താതെ കുറ്റവിമുക്തനാക്കുന്നു. എവിടെയെങ്കിലും കാണുമോ ഇങ്ങനത്തെ ഒരു നിയമം? ഇത് തന്നെയാണ് നമ്മൾ പറയുമ്പോൾ മതേതര ആ വർഗീയമായിട്ട് നമ്മൾ മുദ്രകുത്തപ്പെട്ടേക്കാം. പക്ഷെ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇവരുടെ ഈ മുസ്ലിം വ്യക്തി നിയമം എത്രത്തോളമാണ്, സിവിൽ നിയമം എത്രത്തോളമാണ് ഈ നമ്മുടെ കോടതികളെ പോലും അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഈ വാർത്ത വരുന്നത്. അതേസമയം പെൺകുട്ടി പ്രതിയെ വിവാഹം കഴിച്ചത് അറിഞ്ഞിരുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെ വാദം. ഇനി ഈ കേസ് കൊടുത്തെന്ന് ആരെന്നറിയാമോ? ഈ ചങ്ങാതി ബലാത്സംഗം ചെയ്ത ചേച്ചിയുടെ അനിയത്തി, അതായത് ചേച്ചിയുടെ ഭർത്താവാണ് ഈ സുഡാപ്പി, ആ ചേച്ചിയുടെ അനിയത്തിയുടെയും ചേച്ചിയുടെയും അമ്മയാണ് കേസ് കൊടുത്തത്, കുട്ടികളുടെ അമ്മയാണ് കേസ് കൊടുത്തത്. ഈ ചങ്ങാതി ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് അറിഞ്ഞില്ലെന്നാണ് രക്ഷിതാക്കളുടെ വാദം. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ സുഡാപ്പികൾക്ക് ഈ രക്ഷിതാക്കൾ അറിയണമെന്ന് പോലും ഇല്ല എന്നറിയുമ്പോൾ എത്രത്തോളമാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് നേരിടുന്ന പീഡനം എന്നുള്ളത് കൃത്യമായിട്ടും ഇവരുടെ ഈ മുസ്ലിം വ്യക്തി നിയമം ഇവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് തന്നെയാണ് ഇവിടെ നഷ്ടമുള്ളത്. അതല്ലാതെ ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ ഒന്നും ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഒന്നും കിട്ടാനില്ല. പക്ഷെ കിട്ടാൻ പോകുന്നത് ആർക്കാണ്? മുസ്ലിം സ്ത്രീകൾക്ക്, മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അവരുടെ ആ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, സ്ത്രീ സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്ത്രീ സ്വാതന്ത്ര്യം, അല്ലാതെ സി പി എം കാർ പറയുന്ന ഈ ഇസ്ലാമിക ജിഹാദികൾ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യമല്ല. പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുന്ന യുവത് ആ ഒരു ജീവിതമൊക്കെ നമ്മൾ കാണുന്നതാണ് ഓരോ ദിവസവും. ഇപ്പോൾ മലപ്പുറത്തെ വണ്ടൂർ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ കഴിഞ്ഞ ഓണപരിപാടിയുടെ ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടില്ലേ, അതിന് താഴേക്ക് വരുന്ന കമന്റുകളൊക്കെ കാണണം കൃത്യമായിട്ടും. സ്ത്രീ ഇവൾക്ക് എന്ത്, ഇവർക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് എന്ത് കൺസെപ്റ്റ് ആണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ താഴെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഈ പർദ്ദ ഒഴിവാക്കിക്കൊണ്ട് സെറ്റുമുണ്ട് എടുത്തുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികൾ, അവരുടെ ആ സ്വാതന്ത്ര്യം, അവരുടെ ആ മുഖത്തെ സന്തോഷം ഒന്ന് നോക്കി വായിച്ചെടുക്കേണ്ടത് തന്നെയാണ്. അതായത് മറ്റേതൊരു കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾക്കും കിട്ടുന്ന സ്വാതന്ത്ര്യം ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ പറയുന്നവൻ വർഗീയവാദിയും ഈ കേൾക്കുന്നവരൊക്കെ എന്താണ് മതേതരന്മാരും ആകുമ്പോൾ അത് പറയാൻ പാടില്ല എന്നാണ് വെപ്പ്. ഇനി പറയുന്നു, പെൺകുട്ടിയെ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് ചേച്ചിയുടെ ഭർത്താവ് തുടർച്ചയായി പീഡിപ്പിച്ചെന്ന് കാട്ടി അമ്മ ഡൽഹി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2014 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് സംഭവം. പെൺകുട്ടി ഗർഭിണിയാണെന്ന വൈദ്യ പരിശോധനയിൽ വ്യക്തമായി. തുടർന്ന് എന്നാൽ പ്രതിയെ താൻ വിവാഹം കഴിച്ചിരുന്നെന്നും അതിനുശേഷമാണ് ശാരീരിക ബന്ധം ഉണ്ടായതെന്നുമാണ് പെൺകുട്ടി മൊഴി നൽകിയത്. ഈ സാഹചര്യത്തിൽ പോക്സോ നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കുന്നില്ലെന്ന് കാട്ടിയാണ് പ്രതിയെ വിചാരണ കോടതി 2016 നവംബർ 15 വെറുതെ വിട്ടത്. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഡൽഹി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ള വാർത്തയാണ് ഈ വന്നത്. നോക്കൂ, ആലോചിച്ച് നോക്കൂ, 15 ഒരു പെൺകുട്ടിയെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും തൊടുകയോ അതല്ല വേണ്ട ഒരു 13-14 സെക്കൻഡ് തുറിച്ചു നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അവരെ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പോക്സോ നിയമപ്രകാരം എന്ത് കുറ്റമാണുള്ളത്? ജാമ്യമില്ല വകുപ്പ് പ്രകാരമുള്ള കേസാണ്. മാത്രമല്ല 10-20 ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. അത് ഇവരുടെ ഈ 15 മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് ഇവരുടെ ശരിയ നിയമപ്രകാരം വിവാഹം കഴിച്ചു എന്ന് കോടതിയിൽ ഇവർ തെളിയിച്ചു. ഈ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട് എന്ന് പറയുന്നിടത്ത് തന്നെയാണ് സിവിൽ നിയമങ്ങളിൽ ഇവർ എത്രത്തോളമാണ് ഈ ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്നും ഈ പെൺകുട്ടികളായിക്കോട്ടെ, സ്ത്രീകൾ, ഏത് സ്ത്രീകളായിക്കോട്ടെ, അവരൊക്കെ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും. അതുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ കൃത്യമായിട്ടും ഇവിടെ സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന അവരുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ആ ഒരു നടത്തിപ്പുമായി മുന്നോട്ട് പോകുന്നത്. അത് ഏറ്റവും ഗുണകരമായി മാറുന്നത് മറ്റാർക്കുമല്ല, മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾക്ക് തന്നെയാണ്. ആ സ്ത്രീകളുടെ ഈ പുരുഷന്മാരുണ്ടല്ലോ, അവന്മാർ ഇവിടെ വന്നുകൊണ്ട് ഒരുപാട് കമന്റുകളൊക്കെ ഇടും, നിനക്ക് എത്ര തന്റെയാളാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല സുഡാപ്പികളും കമന്റ് ഇടും. ഇവന്റെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ സ്ത്രീയെ ഒരിക്കലും സ്വാതന്ത്ര്യം നൽകി ഫ്രീഡം നൽകാൻ പാടില്ല. ഞങ്ങളുടെ ശരിയ നിയമപ്രകാരം, ഞങ്ങളുടെ മുസ്ലിം വ്യക്തി നിയമപ്രകാരം, സിവിൽ നിയമപ്രകാരം ഞങ്ങൾക്ക് എന്നും അടിമകളായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് പുരുഷന്മാരായിട്ടുള്ള സുഡാപ്പികൾ ഇഷ്ടംപോലെ കമന്റുമായി വരും. ഇവിടെ ഗുണഭോക്താക്കൾ ആരാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് മുസ്ലിം സ്ത്രീകൾ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പറയേണ്ടതുണ്ട്.
ഈ വാർത്ത എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം മുൻപാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ സത്യം പറയട്ടെ, ഈ വാർത്ത ഞാൻ ത്യജിച്ചതാ, വേണ്ട ചെയ്യണ്ട എന്ന് കരുതിയിരുന്നു. പക്ഷെ ഇന്ന് MM അക്ബർ പറഞ്ഞ ഈ ഇന്ത്യയിലുള്ള ഈ ശരിയ നിയമമുണ്ടല്ലോ, അത് മുസ്ലിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട സംഭവമാണ് അത്രേ. അതായത് പാകിസ്ഥാനിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ, സിറിയയിലായിക്കോട്ടെ, ഇവ സൗദിയിലായിക്കോട്ടെ, ഇവിടെയൊക്കെ നടക്കുന്ന തലവെട്ട് കേസും കൈവെട്ട് കേസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ആ ശരിയ ദുഷ്ട നിയമമുണ്ടല്ലോ, അത് ഇവിടെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ഇത് ബാധിക്കുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സ്ത്രീപക്ഷ ഭരണമായിട്ടുള്ള നരേന്ദ്രമോദിജി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഏകീകൃത സിവിൽ കോഡ് ഇത്ര കണ്ട് റിസ്ക് എടുത്തുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നത് എന്നുള്ളത് മുസ്ലിം സ്ത്രീകളാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല പുരോഗമനം പറഞ്ഞ് നടക്കുന്ന സുഡാപ്പികളല്ലാത്ത, ഇനി സുഡാപ്പികളാണോ അല്ലേ എന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട, അത് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ എന്നുള്ള സംശയം തന്നെയാണ്. ഏതൊരു മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിലും അവന്റെ ഉള്ളിൽ കൃത്യമായിട്ടും ആ ഒരു സുഡാപ്പി ഉണ്ടായിരിക്കും. അവന്റെ കിതാബിൽ പഠിച്ച സുഡാപ്പിസം നടപ്പിലാക്കാൻ വേണ്ടി അവൻ വല്ലാതെ വ്യഗ്രത പൂണ്ട് നടന്ന് തന്നെ നമ്മുടെ മുന്നിൽ ഇത്ര കണ്ട് പുളയ്ക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമാവാൻ പോകുന്നത് മുസ്ലിം വിഭാഗത്തിന് തന്നെയാണ്, മുസ്ലിം സ്ത്രീകൾക്ക് തന്നെയാണ്, മുസ്ലിം കുരുന്നുകൾക്ക് തന്നെയാണ്. ഓക്സോ കേസ് പോലും തട്ടിമറിച്ചിട്ട് കൊണ്ട് അതിൽ നിന്ന് പോലും രക്ഷപ്പെട്ടുകൊണ്ട് 15 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് ഇവിടെ ഏകീകൃത സിവിൽ കോഡ് ഇല്ലാത്തത് തന്നെയാണ്. സിവിൽ നിയമങ്ങളിലെ ആ ഇരട്ടത്താപ്പ് തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.